മനഃശാസ്ത്രജ്ഞനായ യുങ്ങിൻ്റെ ഒരു ലേഖനമുണ്ട്, അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ഡേ ഡ്രീമിംഗ് എന്നതിൻ്റെ പേര്. സർഗപ്രവൃത്തിയും പകൽക്കിനാവും എന്ന് പറയുന്ന വളരെ നമ്മുടെ ഏത് സർഗപ്രവൃത്തിയായാലും, അത് കവിത എഴുത്തായാലും നോവലായാലും ചിത്രം വരയായാലും നൃത്തമായാലും പാട്ടായാലും സിനിമാ നിർമ്മാണമായാലും ഏത് മേഖലയായാലും, ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് സർഗാത്മകമായ എല്ലാ പ്രവൃത്തിയും പകൽക്കിനാവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത് മുഖ്യമായിട്ടുള്ളത്. അല്ല, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, നമ്മുടെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അയാളുടെ ഭൂതകാലത്തിൻ്റെയും ഭാവിയെപ്പറ്റിയുള്ള ആശങ്കകളുടെയും അല്ലെങ്കിൽ പ്രതീക്ഷകളും മുഴുവൻ ചേർന്നുണ്ടാവുന്ന ഒന്നാണ് പകൽക്കിനാവ് എന്ന് പറയുന്നത്, സ്വപ്നം എന്ന് പറയുന്നത് കാര്യം. ഇതാണ് ഒരു വ്യക്തി കാണുന്ന സ്വപ്നം പോലെ തന്നെ ഒരു സമൂഹം കാണുന്ന സ്വപ്നമാണ് ഒരു കലാസൃഷ്ടിയെ മറന്ന് പലപ്പോഴും ഒരു അതൊരു അങ്ങനെയാണ് ഒരു കലാസൃഷ്ടി സമൂഹവുമായി ബന്ധപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ സ്വപ്നം എന്ന് പറയുന്ന അയാളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പലപ്പോഴും ടാബൂസ്, ഇന്നത് പാടില്ല എന്ന് പറയുന്ന അതിനെ അതിലംഘിക്കാനുള്ള ശ്രമമായിരിക്കും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവുക. ഇന്ന് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന് വെയിൽ കിടക്കാൻ പാടില്ല, ഇന്നയാളെ സ്പർശിക്കാൻ പാടില്ല, ഇന്നയാളായിട്ട് സൗഹൃദം പാടില്ല എന്ന്, ഇന്നത് ചെയ്യരുത്, അരുത് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും സ്വപ്നം എന്ന് പറയുന്നത് ജീവിതത്തിലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട്, അത് മനസ്സിൻ്റെ ഒരു ഒരു സർഗാത്മക പ്രവൃത്തിയും മനസ്സിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് സ്വപ്നം എന്ന് പറയുന്നത്. അരുതാത്ത ചെയ്യുക എന്ന് പറയുന്നത് നിരോധനാജ്ഞ ലംഘിക്കുക, 144 ലംഘിച്ചു പോവുക എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ് പലപ്പോഴും സ്വപ്നമായി വരുന്നത്. ഈ ഒരു കാര്യം പലപ്പോഴും നമ്മുടെ എല്ലാതരം സർഗാത്മക പ്രവൃത്തികളുണ്ട്, ചിത്രകലയിലുണ്ട്, സംഗീതത്തിലുണ്ട്, പാട്ടിലുണ്ട്, എല്ലാ കാര്യങ്ങളിലും അത് കിടക്കുന്നുണ്ട്. പൊതുവെ നമുക്ക് എല്ലാ എൻ്റെ അഭിപ്രായത്തിൽ കലകളെ, അത് ഞാൻ പറഞ്ഞല്ല, ഈ കലകളെപ്പറ്റി ആധികാരികമായി പഠിച്ചിട്ടുള്ള ശാസ്ത്രത്തെപ്പറ്റി വളരെ വിശദമായി പഠിച്ചിട്ടുള്ളത് പറഞ്ഞാണ് രണ്ട് തരം കലകളുണ്ട് പറയുന്നത്. അത് ഒന്നൊരു കലക്റ്റീവ് ആർട്ടാണ്. ഒരു കലക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത് ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയല്ല, ഒരു സമൂഹം മുഴുവനായി പങ്കെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പം നാടൻ പാട്ടുകൾ, നാടൻ കലകൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണത്, അതൊരു ഒരു വ്യക്തിയല്ല, ഏതെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് നാടൻ പാട്ട് പാടണമെങ്കിൽ അയാളെ തല്ലിക്കൊള്ളാൻ ഞാൻ പറയാം, പാമ്പിനെ മൂർഖം പാമ്പിനെ കണ്ട പോലെ തല്ലിക്കൊള്ളണം അയാളെ. കാരണം ഒരാൾ പാടേണ്ടായാലും നാടൻ പാട്ട്, അത് ആരായാലും തന്നെ, കലാവൻ മണിയായാലും പിന്നെ എന്താ പറയുക നമ്മുടെ ഏത് ആളായാലും തന്നെ, ഒറ്റയ്ക്ക് നാടൻ പാട്ട് പാടുന്നവൻ സമൂഹ വിരുദ്ധനാണ് അവൻ. കാരണം നാടൻ പാട്ട് ഫോക്ക് ആർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫോക്കിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മൊത്തം ആവിഷ്കാരമാണത്. അതുവരെ അടിച്ചമർത്തപ്പെട്ട, ആവിഷ്കാരം കിട്ടാതെ പോയ, അല്ലെങ്കിൽ പൂർണ്ണമാക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഒരുമിച്ച് ചെയ്യുക ചെയ്യുന്നത്. വർഷത്തിൽ ബാക്കി എല്ലാ ദിവസവും അടിമയായി നിൽക്കുന്നവൻ ഒരു ദിവസം ദൈവമായി വന്ന് തമ്പുരാനോട് കൽപ്പിക്കുന്നതാണ് തെയ്യം എന്ന് പറയുന്നുള്ളത്. തെയ്യം കിട്ടുന്നവൻ അവൻ അധികൃതനാണ്, അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവനാണ്, പക്ഷെ ഒരു ദിവസം ആ തൊട്ടുകൂടായി മാറുന്നു, അന്ന് അവൻ ദൈവമായി മാറുന്നു, അന്ന് അവൻ ആജ്ഞാപിക്കുന്നു ജന്മിയോട്, തമ്പുരാനോട് പറയുന്നു ഇന്ന് ചെയ്യൂ. അത് വളരെയധികം ബഹുമാനത്തോടുകൂടി തമ്പുരാൻ കേൾക്കുന്നു, അതനുസരിക്കുന്നു. ഇത്തരത്തിലുള്ള അനാവിഷ്കൃതമായി ആവിഷ്കരിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ സഫലമാകാതെ പോകുന്ന ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പൂർത്തീകരണം പലപ്പോഴും നാടൻ പാട്ടിലായിട്ട്, അതുപോലെ തന്നെ പ്രതികാരത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹപൂർത്തിയുടായിട്ടുള്ള, നിങ്ങൾ ഏത് നാടൻ പാട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഏത് യക്ഷിക്കാരെ നോക്കുകയാണെങ്കിലും അതിനകത്തും മുഴുവനായിട്ട് അപമാനിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തി, ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടാവും പലപ്പോഴും. എല്ലാ യക്ഷികളും വഞ്ചിക്കപ്പെട്ട സ്ത്രീകളാണെന്ന് പറയാൻ പറ്റും. അവരുടെ പ്രതികാരമാണ് യക്ഷിക്കഥയെ വരുന്നത്. ഇതുപോലെയാണ് ഏത് ഈ ഒരു കളക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ മൊത്തം ആവിഷ്കാരമായി വരികയാണ്. അത് ചില കലാരൂപങ്ങളായിട്ട്, അത് ഈ തോറ്റമ്പാട്ടായിട്ടും കളമെഴുത്തുപാട്ടായിട്ടും നാഗപ്പാട്ടായിട്ടും തെയ്യമായിട്ടും പടയണയായിട്ടും ഒക്കെ ഇങ്ങനെ കലാകാലങ്ങളായി രൂപാന്തരപ്പെട്ട് വരും. അല്ലാതെ ഒറ്റയ്ക്കുള്ളമായ ഏകാന്തമായ ഏകാന്ത ധ്യാനത്തിലൂടെ മാത്രം വിരിയുന്ന കലകളുണ്ട് പൂർത്തിയാകുന്നത്, ഈ ക്ലാസിക്കൽ കലകൾ പോലുള്ള. അതൊരാളുടെ മാത്രം, ഒരാളുടെ മാത്രം പറയാൻ പറ്റില്ല, അയാൾ ആ സമയത്ത് ആ വ്യക്തിയിലും തന്നെ സമൂഹവും കാലവും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ക്ലാസിക്കൽ കലകൾ എന്ന് പറയുന്നത് അത് കൂടുതൽ പൂർത്തിയായിട്ടുള്ള, ഇനി അതിൽ വികസിക്കാൻ കഴിയാത്ത തലത്തിൽ എത്തിപ്പെട്ടിട്ടുള്ള കലകളായിരിക്കാം. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോ കാലത്തിനും ഓരോ പ്രത്യേക രീതിയിലുള്ള കളക്റ്റീവ് ആർട്ടുണ്ട്. കളക്റ്റീവ് ആർട്ട് എന്ന് പറഞ്ഞൊരു സംഘകല എന്ന് പറയുന്ന വിധത്തിൽ തന്നെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന, അത് മുൻകാലങ്ങളിലാണെങ്കിൽ നാടൻ കലകളായിരുന്നു, പിന്നെ അത് മാറി മാറി വന്ന് നാടകത്തിലെത്തിപ്പെട്ടു. നാടകത്തിൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ നാടകത്തിന് ചരിത്രം എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ അതേ പങ്ക് തന്നെ തൊപ്പിൽ വാസിക്കുമുണ്ടെന്നതിന് ധാരണ. കേരളത്തിൽ ഇങ്ങനെ
പുതിയ ലോകത്തിൽ പുതിയ ലോകം സൃഷ്ടിക്കുന്നതിൽ തൊക്കിൽവാസിക്കും ഒക്കെ ഉണ്ട്. കെ പി എസ് സിക്ക് നടന്ന നാടകങ്ങൾക്കുണ്ട്. പുതിയ ആശയങ്ങൾ, പുരോഗമന ആശയങ്ങൾ തന്നെ, അല്ലെങ്കിൽ ജാതിവിരുദ്ധമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ അതൊരു സംഘകലയായിട്ട് നാടകം ഒരു കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും ദേശീയ പ്രസ്ഥാനമായാലും നമ്മുടെ സമൂഹത്തിൽ, കേരളത്തെ ചരിത്രത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ഉറപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ പങ്കാളിയാക്കുന്നതിൽ നാടകം എന്ന് പറയുന്ന കളക്റ്റീവ് ആർട്ട്. പണ്ട് കാലത്തൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എവിടെ ഒരു പാർട്ടി യോഗം ഉണ്ടെങ്കിലും അവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നാടകം ഉണ്ടാവും, ഒരു കഥാപ്രസംഗം ഉണ്ടായിരിക്കും. അതിലൊക്കെ തന്നെ ഉണ്ടാവുന്ന അതിലൊരു ജനതയുടെ ആവിഷ്കാര രൂപമാണത്. അങ്ങനെ രൂപപ്പെട്ട് വന്ന, ഞാൻ ചുരുക്കി വളരെ ചുരുക്കി പറയാം, വിശദമായി പറയാനുണ്ട് കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ കാലത്തും ഓരോ സംഘകല, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കലാരൂപം ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ കാലത്തിൻ്റെ കളക്റ്റീവ് ആർട്ട് ഫോമാണ് ഫിലിം എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. കാരണം സിനിമയിലാണ് നമ്മുടെ ജനങ്ങൾ ഇന്ന് അവരുടെ മുഴുവൻ സ്വപ്നമോഹങ്ങളും അവരുടെ അതൃപ്തിയും അവരുടെ ദേഷ്യവും ഒക്കെ തന്നെ സിനിമയിലാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്, നമ്മൾ കാണുന്നത്. അവിടെ അഭിനയിക്കുന്നത് നടന്മാരല്ല, കൊല്ലം തുളസി ചേട്ടനൊന്നല്ല അഭിനയിക്കുന്നത്, നമ്മൾ തന്നെയാണത്. മന്ത്രിയായിട്ട് നമ്മുടെ ഏറ്റവും പ്രതിലോമകാരിയായ മന്ത്രിയായി വരുന്നത് ഇദ്ദേഹമല്ല, അത് നമ്മളുടെ ഒരു നമ്മളിലുള്ള പ്രതിഷേധമാണ് പലപ്പോഴും ഇദ്ദേഹത്തിലൂടെ ആവിഷ്കൃതമാകുന്നത് പറയുന്നത്. അപ്പോൾ ആ നടനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരു ഒരു ജനതയുടെ വികാരമാണ് പലപ്പോഴും നടനായിട്ട് രൂപപ്പെടുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ നിഷേധം, ധിക്കാരം, ഇതൊക്കെ തന്നെയാണ് ഈ നടനെന്ന് പറയുന്നയാൾ ആവിഷ്കരിക്കുന്നത്. ഈ സംവിധായകൻ എന്ന് പറഞ്ഞയാൾ അതിനെ പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കുന്നത്, അതിൻ്റെ പല വിധത്തിലുള്ള, അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സംഘകലയാണ് എന്ന് പറയാൻ പറ്റും. സംഘകല എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലും, സിനിമയ്ക്കത് പൂർണ്ണമായിട്ട് നാടകത്തിലുണ്ടത് എല്ലാത്തിനുമുണ്ട്. കാരണം സംഘകലയ്ക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ശ്രമഫലമായിരിക്കില്ല. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഏകാംഗ നാടകം കളിക്കാമെങ്കിലും അതിൻ്റെ പിന്നിൽ സ്റ്റേജ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ലൈറ്റിംഗ് കാര്യങ്ങൾ, ഈ കോസ്റ്റ്യൂം, ഇതിലൊക്കെ തന്നെ മറ്റാളുകളുണ്ടാവും. അഭിനയിക്കുന്ന ഒറ്റയാളാണെങ്കിലും അതൊരു സംഘകലയാണ്, കുറേ ആളുകളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമാണ്, പലതരം ഫാക്കൽറ്റികളുടെ, പലതരം സവിശേഷതകളുടെ, സിദ്ധികളുടെ ഒരു ഒരു കൂടിച്ചേരലാണ് പലപ്പോഴും കളക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നതിലേക്ക് ഉണ്ടാകുന്നത്. ഒരു കവിത എഴുതാൻ അത്ര ഒരാൾ മാത്രം മതി, ഒരു കടലാസും പേനയും മതി, അയാൾക്ക് എഴുതാം. കടലാസും പേനയും വേണ്ട ആവശ്യമില്ല, മനസ്സിൽ നമുക്ക് കവിത എഴുതിക്കൊണ്ടിരിക്കാം. കടലാസ് എഴുതിയില്ലെങ്കിലും മനസ്സിൽ എഴുതിയിട്ട് കവിത എഴുതിക്കൊണ്ടിരിക്കാം. മനസ്സിൽ നമുക്ക് കഥ എഴുതാൻ പറ്റും, നോവൽ എഴുതാൻ പറ്റും, ചിത്രം വരയ്ക്കാം, പാട്ടുപാടാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പക്ഷെ അത് സാധ്യമല്ല. ഫിലിം എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ, അതിൻ്റെ സാങ്കേതിക വശം നോക്കുമ്പോഴും അത് കളക്റ്റീവാണ്, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതിൻ്റെ ആസ്വാദനം എന്ന് പറയുന്നതും ഒരു കൂട്ടായ പ്രവർത്തനമായി വരുന്നതാണ്. ഈ അർത്ഥത്തിൽ മലയാള സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതിനെ പറ്റി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ശൈവവും വൈഷ്ണവും, ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്ന ശിവനും, ഈ പാമ്പിനെ തൽപ്പമാക്കി പാൽക്കടലിലൊക്കെ ഇങ്ങനെ ശയിക്കുന്ന സുഖലോലിപനായ വിഷ്ണു എന്ന് പറയുന്ന രണ്ട് സങ്കല്പം വളരെ പൂർവ്വ, വളരെ അബോധത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് നമ്മളിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കലാകാര്യങ്ങളിലും. ഒന്ന്, ഒട്ടും എല്ലാ അർത്ഥത്തിലും അനലങ്കൃതമാണത്. തലയൂട്ടിയാണ് മാല ഉപയോഗിക്കുന്നത്, കഴുത്തിൽ പാമ്പാണ്, ജടയുണ്ട്, നൃത്തം ശ്മശാനത്തിലാണ്. ഇങ്ങനെ അങ്ങേയറ്റം എന്താ പറയുക, വളരെയധികം ഒട്ടും അലങ്കാരമില്ലാത്ത, തൊങ്ങലുകളില്ലാത്ത ഒരു കലാസങ്കല്പം എന്ന് പറയുന്നത്. അത് നടന്മാരെ പറ്റിയായാലും, നായികമാരെ പറ്റിയായാലും, കവിതയെ പറ്റിയായാലും, ചിത്രകലയെ പറ്റിയായാലും, എല്ലാം നമ്മുടെ മുഴുവൻ സൗന്ദര്യബോധത്തെയും ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു സങ്കല്പം എന്നത് ശൈവൈറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിന് അപ്പുറം, അതിന് അതുപോലെ തന്നെ അതിന് സിമെട്രിക്കലായിട്ട്, തുല്യമായി തന്നെ വൈഷ്ണവൈറ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സുഖലോലുവൻ, ഓടക്കുഴൽ വായിക്കുക, പിന്നെ ഗോപികമാരോടെ രമിക്കുക, പാൽക്കടലിൽ പോയി താമസിക്കുക, പാമ്പിൻ്റെ, മറ്റയാൾ പാമ്പിനെ കഴുത്ത് ചൂടുക ചെയ്യുന്നത്, ഇദ്ദേഹമാണെങ്കിൽ സർപ്പത്തെ ഇങ്ങനെ തൽപ്പമാക്കി വെക്കുക ചെയ്യുന്നത്, അങ്ങനെ സുഖലോലുപതയായിട്ടുള്ള മറ്റൊരു സൗന്ദര്യബോധവും നമ്മുടെ മനസ്സിലുണ്ട്. അത് ഏത് മതം, ഏത് ജാതി, എന്ത് ആയാലും തന്നെ വളരെ അങ്ങേയറ്റം ഇന്ത്യൻ മനസ്സിൻ്റെ അബോധത്തിൽ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് നമ്മളിലോട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഇതാണ്. ഞാൻ നമ്മുടെ മുഴുവൻ കലാസൃഷ്ടികളെയും ഈ രണ്ട് രീതിയിൽ ഞാൻ മാറ്റി രണ്ടായി ക്ലാസിഫൈ ചെയ്യും. കലാസൃഷ്ടികൾ നമ്മുടെ നടന്മാരെയും നായികമാരെയും ഞാൻ ഈ രീതിയിൽ, നമ്മുടെ ഏത് കാലത്തും ഈ ദ്വന്ദ്വം നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ശൈവൈറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിരിക്കും, ശൈവ പാരമ്പര്യത്തിൽപ്പെട്ട ചലനങ്ങളുള്ളായിരിക്കും, ജോമെട്രിക്കലായിരിക്കും അയാളുടെ മൂവ്മെന്റ്സ്.
മറ്റയാളുടെ തരംഗത്തിലായിരിക്കും സഞ്ചരിക്കുക, ഒരാൾ ജോമെട്രിക്കലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് വളരെ മുമ്പ് തന്നെ ഏറ്റവും ആരംഭകാലം ഏത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സാഹിത്യം എടുത്തു നോക്കൂ, തകഴി എന്ന് പറയുന്ന വളരെ വിശാലമായ കയറെന്ന് പറയുന്ന വളരെ പരന്നു കിടക്കുന്ന കടൽ പോലുള്ള നോവൽ എഴുതുന്ന ഒരാളും ഒരു 10ഓ 40ഓ പേജ് കൊണ്ട് മാത്രം ഒരു ഇതിഹാസം രചിക്കുന്ന ബഷീറും എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്ണ്ട്. ഒട്ടും അലങ്കാരങ്ങളുള്ള ബഷീറിന് ഒട്ടും അലങ്കാരമില്ല. ചങ്ങമ്പുഴയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇടശ്ശേരിയും എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വം, കോവിലനും എം ടി വാസുവെന്ന് പറയുന്ന ദ്വന്ദ്വം. കോവിലൻ ശൈവൈറ്റായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ അതിലൂടെ ആർജിച്ച ഒരു ഒരു സൗന്ദര്യബോധമുള്ള വ്യക്തിയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവണോ എനിക്കറിയില്ല, കോവിലിനൊക്കെ വായിച്ചാലും മനസ്സിലാവും. ഒട്ടും അലങ്കാരമില്ല. പട്ടാളക്കഥകൾ എഴുതുക, അല്ലെങ്കിൽ A-B എന്ന് പറഞ്ഞ നോവൽ എഴുതുക. മറ്റേതാണെങ്കിൽ വള്ളുവനാടിൽ അവിടുത്തെ പെൺകുട്ടികളും അമ്മണിയും കുളവും ഒക്കെയുള്ള ഒരു ലോകം, സുഖലോൽപതയായ ലോകം. സുഖലോൽപത വെച്ചാൽ മറ്റേ അർത്ഥത്തിലല്ല, ഒരു ഒരു എന്താ പറയുക, ഒരു കൃഷ്ണസങ്കല്പം എന്ന് പറയുന്നതും മറ്റേ ശിവനാണ് കിടക്കുന്നത്. ഇത് സിനിമയിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭ്രാന്തമായിട്ടുള്ള ഒരു നിഗമനമായിരിക്കാം. നിങ്ങൾ നോക്കും മലയാളത്തിലെ എല്ലാ കാലത്തും നമ്മുടെ താരങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ വളരെ ജോമെട്രിക്കലായി മൂവ് ചെയ്യുന്നയാളും ഒരാൾ വളരെ ഫ്ലഷി ആയിട്ട് തരംഗത്തിൽ സഞ്ചരിക്കുന്ന ആളുമായിരിക്കും. അത് സത്യനും നസീറും തുടങ്ങി ഇന്ന് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും വരെ എത്തിയിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ഉടനെ കൃത്യമായിട്ട് പറയുമ്പോൾ വൈഷ്ണവായിട്ടായിട്ടുള്ള ഒരു വൈഷ്ണവ ബോധത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തെ ശരീരപ്രകൃതിയാണെങ്കിൽ. മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ കൃത്യമായിട്ട് പഴയ സത്യൻ പാരിമത്തിൽ, അത് ഹാസ്യത്തിന് കാണാൻ പറ്റും. അടൂർവാസി ബുധു, മാമുക്കോയ ഇന്നസെൻസ്, ഷീല ശാരദ എന്ന് ഇത് അബോധമായിട്ട് നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അവർക്ക് മാത്രമേ നമ്മുടെ ഒരു താര ആധിപത്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ രണ്ടിൽ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യണം. ഇതിൽ രണ്ടിലും കൊള്ളാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർ ഇടക്കാലത്തുള്ള പഴയ ആകാശവാണിയിൽ നിലയവിദ്വാന്മാർ ഇടക്കാലത്ത് ഇടവേളകൾ വീണ വായിക്കും പോലെ വായിച്ചു പോവല്ലാതെ അവർ ഒരിക്കലും നമ്മുടെ മനസ്സിനെ അവർക്ക് ഇതാക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ഒരു ഗ്രോവാണത്. ഇതൊരു ഒരു നമ്മുടെ യന്ത്രത്തിൻ്റെ ഒക്കെ ചില ഗ്രോവ് ഉണ്ടാവില്ല, ഇങ്ങനെ ഈ പാട് ഒരു ചില ചക്രങ്ങൾ വന്ന് വീഴുന്ന ചില പൽചക്രങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലെ തന്നെ നമ്മുടെ ഒരു ആസ്വാദനത്തിൻ്റെ സൗന്ദര്യബോധത്തിൻ്റെതായിട്ടുള്ള ഈ പൽചക്രങ്ങൾ ഇങ്ങനെ കിടക്കുകയാണത്. ഇത് മാറ്റി തീർക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഇത് ലോകത്തൊരു എല്ലായിടത്തും ഇത് തന്നെയാണ്. യൂറോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെ അപ്പോളോണിയനും ഡയോണീഷ്യനുമായിട്ടുള്ള ഇത്തരം ട്രാജഡി കോമഡി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള വ്യത്യാസം മന്ദരം, ഈ രണ്ട് രീതിയിലുമാണ് നമ്മുടെ ഒരു താര മലയാളത്തിലെ താരങ്ങൾ. സമൂഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് താരം എന്ന് പറയാൻ പറ്റും. സമൂഹത്തിൻ്റെ ജനങ്ങളുടെ അബോധത്തിൽ കിടക്കുന്ന വളരെ പ്രാക്തനമായിട്ടുള്ള സൗന്ദര്യബോധം രൂപങ്ങളുടെ ഒരു ആവിഷ്കാരം, അതിൻ്റെ പൂർത്തീകരണമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സിനിമകളിലും കലാസൃഷ്ടികളിലും നമ്മുടെ നായിക നായകന്മാരിലും മറ്റു താരങ്ങളിലും കണ്ടെത്തുന്നത് ഈ തരത്തിലുള്ളവരാണ്. ഏതെങ്കിലും ഒരു ഈ രണ്ട് പാരമ്പര്യം, ഇന്ത്യയുടെ ഇന്ത്യൻ സംസ്കാരത്തെ നിർണയിച്ച രണ്ട് പാരമ്പര്യം എന്ന് പറയുന്നത്, ശൈവ വൈഷ്ണവ എന്ന് പറയുന്ന രണ്ട് പാരമ്പര്യം എന്ന് പറയുന്നത്, അതായത് സൃഷ്ടിയും സംഹാരവും തന്നെയാണ് ഒരാൾത്തുള്ളത്. ഒരാൾ സംഹരിക്കുന്നു, മറ്റൊരാൾ സൃഷ്ടിക്കുന്നു. ഈ രണ്ട് പാരമ്പര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ താരങ്ങൾ ഉണ്ടാവുന്നത്, നമ്മുടെ സിനിമകൾ ഉണ്ടാവുന്നത് പറയുന്ന കാര്യം. മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, സിനിമയും സമൂഹവും, ഞാൻ പറഞ്ഞല്ലോ സിനിമ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പകൽക്കിനാവാണെന്ന് പറയാൻ പറ്റും. ഞാൻ ഒരു ഒരു സൂചിപ്പിച്ചു, ഇപ്പം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മോഹൻലാലിൻ്റെ സിനിമകളെ ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് കണ്ടപ്പോൾ ഉള്ള കേരളീയ സമൂഹത്തിൻ്റെ പ്രമേയങ്ങളെ എങ്ങനെ ആ ഒരു സിനിമാ താരത്തിൻ്റെ നടൻ്റെ നടൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, താരം എന്ന് വിളിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ നടൻ എങ്ങനെ ആവിഷ്കരിച്ചു എന്നുള്ളത് പലപ്പോഴും ഞാൻ വിസ്മയിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന എങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഉണ്ടായിക്കഴിഞ്ഞു, എങ്ങനെ സമൂഹത്തിൻ്റെ ഏത് തലം ജനതയുടെ എന്ത് പ്രമേയങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്? കേരള പിറവി എന്നിപ്പോൾ 1955 ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മലയാളിയുടെ നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ള, നമ്മൾ അനുഭവിക്കുന്ന നിരാശതയും നൈരാശ്യവും അല്ലെങ്കിൽ പ്രതിഷേധവും നമ്മുടെ സ്വപ്നങ്ങളും മുഴുവനാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ആവിഷ്കരിച്ച കഥാപാത്രങ്ങളിലൂടെ കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു 30-40 വർഷത്തെ സാമൂഹ്യ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒന്നാമത്തെ കാര്യം, അപ്പോൾ അതിലൊക്കെ ഞാനേക്കാൾ ഉൾപ്പെടും ആ തലമുറയിൽ, അതായത് വളരെ ആദർശവാന്മാരായിട്ടുള്ള ഒരു ഒരു മുൻതലമുറ, അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മാവനോ ഒക്കെ തന്നെ വളരെ ആദർശം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും, ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിരിക്കും, സമൂഹം നന്നാവണമെന്ന് ആഗ്രഹിക്കും, തിന്മ പാടില്ല എന്നാഗ്രഹിക്കും, അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് ഞാനും, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ കാണുന്ന ഞങ്ങളുടെ പ്രായത്തിൽപ്പെട്ട എല്ലാ ആളുകളും.
ഈ സമൂഹം നന്നാവുമെന്നും വലിയൊരു ഭാവി ഉണ്ടോ എന്ന് എന്ന രീതിയിലുള്ള വിശ്വാസത്തിൽ വളരുകയും അതില്ലാതാവുകയും ചെയ്ത നൈരാശ്യം, ഇതാണ് ആദ്യകാല മോഹൻലാൽ സിനിമകളുടെ പ്രത്യേകത. ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആദർശവാൻ അച്ഛൻ വ്യാജ എന്താണ് TTC എടുത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന മകനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമയുണ്ട്, അതേ പേര് ഞാൻ മറന്നു. അങ്ങനെ ഒരു സിനിമയുണ്ട്, അത് അച്ഛൻ ആദർശവാനാണ്. ആദർശവാനായ അച്ഛനും ആദർശങ്ങൾ കൊണ്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന മകനും, ഇതാണ് കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം. നമ്മൾ ഈ കഴിഞ്ഞ തലമുറയുടെ ഇപ്പം 50 നിൽക്കുന്ന തലമുറയുടെ, മോഹൻലാലിൻ്റെ പ്രായത്തിലുള്ള തലമുറയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ആദർശവാൻ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ദേശീയ പ്രസ്ഥാനത്തിലോ ഗാന്ധിയനോ അച്ഛൻ, അതിൽ വിശ്വസിച്ച് അതിൽ ഊട്ടിയുറപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന മകൻ, അതുകൊണ്ട് യാതൊരു ജീവിത നേട്ടവും ഇല്ലാത്ത മകൻ, അയാൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു, അച്ഛൻ എതിർ നിൽക്കുന്നു. ഈ ഒരു വളരെ തലമുറകൾ തമ്മിലുള്ള ഈ അന്തരം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന കാര്യം, ഇത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളീയ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രധാന പ്രമേയമായിരുന്നു. ആദർശവും ആദർശരാഹിത്യവും ആദർശത്തിൻ്റെ വിഫലതയും തമ്മിലുള്ള ഒരു പ്രധാന പ്രമേയം കേരളത്തിലെ ഒരു കഴിഞ്ഞൊരു 10-30 വർഷമായി 40 വർഷമായിട്ട് മലയാളിയെ മൊത്തം മതിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രമേയമാണ്. സമൂഹവും സിനിമയും തമ്മിൽ ബന്ധപ്പെടുന്ന ആ രീതിയിലാണ് എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ പ്രശ്നം, അയാൾ വഞ്ചിക്കപ്പെടുന്നു, അയാളെ ഒരു വ്യാജ ഏജൻറ്റ് കൊണ്ടുപോയി അന്യനാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ, അച്ചാർ കമ്പി തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെ ട്രേഡ് യൂണിയൻകാർ അതിനെ തകർക്കുന്നു, ഇവിടുത്തെ ബ്യൂറോക്രസി അതിനെ തകർക്കുന്നു, അതിലും അയാൾ വഞ്ചിതനാകുന്നു, പരാജയപ്പെടുന്നു. ആദർശങ്ങൾ ഉറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വളർന്നു വന്നു, ആദർശങ്ങൾ ഉപേക്ഷിച്ചു, സ്വന്തം അച്ഛൻ പോലും മുറ്റിക്കൊടുത്തു മകനെ. പിന്നെ മകൻ്റെ ശ്രമം എന്ന് പറയുന്നത് സ്വന്തമായ രീതിയിൽ ജീവിച്ചു പോകാനാണ്. അവിടെയും സമൂഹവും ഒറ്റുകാരും അയാൾ വീണ്ടും പരാജയപ്പെടുത്തി. അങ്ങനെ എത്രയോ സിനിമകൾ മോഹൻലാലായിട്ടുണ്ട്. മറ്റൊരു പ്രമേയം എന്ന് പറയുന്നത് ഇതെല്ലാം വിട്ട് ഇദ്ദേഹം നാട് വിട്ട് പോവുക ചെയ്യുന്നത്, അന്യനാട്ടിലേക്ക് പോകുക, എങ്ങനെയും പോകുന്നു, കള്ളക്കടത്തായിട്ടും ഗുണ്ടായുസവുമായിട്ടും എന്താ പറയുക റൗഡിത്തരങ്ങളായിട്ടും അവിടെ പോയിട്ട് അദ്ദേഹം ജീവിക്കുന്നു. അതും ഒരു മലയാളിയുടെ ഭൂതകാലമാണ്, വർത്തമാനകാലമാണ്. പരാജയപ്പെട്ട ആദർശം, ജീവിക്കാനുള്ള ക്ലേശം, അതിലും പരാജയപ്പെട്ടു. പിന്നെ കേരളം ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല, കേരളം വിട്ടുപോവുക, പോകുന്നത് ബോംബെയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലായിരിക്കും. അവിടെ പോയിട്ട് എന്ത് പണിയും എന്ത് കാര്യങ്ങളും മലയാളം ചെയ്യും, അതൊക്കെ എത്ര അധമമായ കാര്യങ്ങളും, കൊലപാതകം വരെ ചെയ്യുന്നു, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഇതെല്ലാം ചെയ്ത് മലയാളി എന്ത് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് മലയാളിയുടെ ആഗ്രഹമേറത്. ഇത് സമ്പാദിച്ച് ഇദ്ദേഹം തിരിച്ചു വരും, തിരിച്ചു വന്ന് നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടെടുക്കും ഇദ്ദേഹം. പഴയ തറവാട് പുതുക്കിപ്പണിയും, അവിടെ തമ്പുരാനായി ജീവിക്കും, അവിടെ 6-ാം തമ്പുരാൻ 7-ാം തമ്പുരാൻ ഇങ്ങനെ പല പേരുകളിലും അദ്ദേഹം അവിടെ ഇങ്ങനെ ആളുകളെ മുമ്പിൽ ജീവിക്കും. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് മലയാളിയുടെ. കഴിഞ്ഞ സ്വതന്ത്രാനന്തര ഐക്യ കേരള പ്രഭിക്ഷമുണ്ടായ മലയാളി യുദ്ധത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഇത് മുഴുവൻ. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുക, തമ്പുരാനായി ജീവിക്കുക, കഥകളി കേൾക്കുക, സംഗീതം ആസ്വദിക്കുക, നൃത്തം ചെയ്യിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട് വേദിയിൽ, തൻ്റെ ചൊൽപ്പടിക്ക് എല്ലാവരെയും നിർത്തുക, ഇതൊക്കെ മുഴുവൻ സത്യപ്രസന്ധിയിൽ എല്ലാം നഷ്ടപ്പെട്ട മലയാളിയുടെ ആഗ്രഹങ്ങളും പകൽ സ്വപ്നങ്ങളുമാണ് പലപ്പോഴും ഈ മോഹൻലാൽ ചിത്രങ്ങളിലൂടെ വന്നിട്ടുള്ളത്. ഈ വർത്തമാനകാലത്തേക്ക് ഞാൻ വരുന്നില്ല, കാരണം അപ്പോഴേക്കും സിനിമയുടെ ഇന്ന് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കളക്റ്റീവ് ആർട്ട് എന്ന് പറയുന്ന വിട്ടുകൊണ്ട് സിനിമ ഇന്ന് കൃത്യമായ ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സണൽ മീഡിയം എന്ന രീതിയിലോട്ട്, കവിതയ്ക്കൊക്കെ പറ്റിയൊരു വലിയൊരു അപചയതാണ്. കവിത എന്ന് പറയുന്ന ആർക്കും കവിത എഴുതാമെന്ന അവസ്ഥ വന്നു. അതിനൊരു തരത്തിലുള്ള പരിശീലനങ്ങൾ വേണ്ട, സാംസ്കാരികമായ തയ്യാറെടുപ്പ് വേണ്ട, വായന വേണ്ട, ഒന്നും വേണ്ട, ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കടലാസും പേന ഉണ്ടെങ്കിൽ ഉടനെ എല്ലാവരും കവിയാവുന്നൊരു കാലമാണത്. സിനിമയും ഏകദേശം ആ ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു അവസ്ഥ എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. ഏത് ചെറുപ്പക്കാരനെ കണ്ടാലും എങ്ങോട്ടാ പോകുന്ന വെച്ചാൽ അദ്ദേഹം ഞാൻ സിനിമ എടുക്കാൻ പോകുന്നറിയും. ആ രീതിയിൽ ഇതിൻ്റെ ടെക്നോളജിയുടെ വികസനവും പുതിയ ഫോട്ടോഗ്രാഫിയുടെയും ക്യാമറയുടെയും ഒക്കെ തന്നെ പുതിയ പുതിയ രീതികളും ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ വന്നത് കൂടിയിട്ട് സിനിമ എന്ന് പറയുന്നതും അതിൻ്റെ ഒരു കളക്റ്റീവ് ആർട്ട് ഫോം എന്ന രീതി വിട്ടുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ മീഡിയമായി വരുന്നു എന്ന ഒരു ഒരു ആ ഒരു ഒരു പരിണാമ ദിശയിൽ എത്തി നിൽക്കുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് സിനിമയ്ക്ക് എത്രമാത്രം ഗുണകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു മാറ്റത്തെയും നെഗറ്റീവായി കാണുന്നയാളല്ല. എന്തിനേയും ഏത് കാര്യത്തെയും, ഇവൻ പോർണോഗ്രാഫി കാണുന്നത് പോലും പോസിറ്റീവായി കാണുന്ന ആളാണ് ഞാൻ.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അത് മനുഷ്യൻ്റെ ഒരു ഒരു സ്വത്താവിഷ്കാരത്തിൻ്റെയും നമ്മുടെ വ്യക്തി വികാസത്തിൻ്റെയും ഒക്കെ ഭാഗമായി നിർബന്ധമായി കാണേണ്ട ആളാണ് എന്ന് മാത്രമേ എനിക്ക് വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഒരു കലാരൂപത്തിനും സമൂഹത്തെ മാറ്റി തീർക്കാനോ അല്ലെങ്കിൽ നന്മയിലേക്ക് നയിക്കാനോ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല, സാധ്യമല്ല. ലോകത്ത് കലകൾ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങളൊന്നുമില്ല, ഒരു മാറ്റവുമില്ല. ഒരു സാമൂഹ്യ ചലനത്തിൻ്റെ ഭാഗമായി കലകൾ കൂടി മാറുമെന്നല്ലാതെ കലാകാരൻ അല്ലെങ്കിൽ കവി, എഴുത്തുകാരൻ, നാടകകൃത്ത് ഒരു ഭാഗമായിട്ട് വരും. മഹാത്മാഗാന്ധി ഉണ്ടെങ്കിൽ ടാഗോറുണ്ട്, സുബ്രഹ്മണ്യ ഭാരതി ഉണ്ട്, EMS നമ്പൂതിരിപ്പാടും AKG കൃഷ്ണപിള്ളയും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ KPG നമ്പൂതിരിയും വയലാറും ONV ബി ഭാസ്കറിനും ഉണ്ട്. വയലാറും ONV ഭാസ്കറിനും മാത്രമായിട്ടൊരു മാറ്റം മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അത് വലിയൊരു സമൂഹ ചലനം, ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമൂഹ ചലനത്തിൻ്റെ ഭാഗമായി മാത്രമേ കലകൾക്ക് നിൽക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കലകൾക്ക് മാത്രമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ആർട്ട് എന്ന് പറയുന്നത് അത് കളക്റ്റീവ് ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും അത് അന്തിമമായി എയിം ചെയ്തതും വ്യക്തിയുടെ മനസ്സിനെ, വ്യക്തിയെ അഡ്രസ്സ് ചെയ്തത്. നിങ്ങൾ സിനിമ കല ഒരു സംഘകലയാണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ സിനിമ കാണുമ്പോൾ ആദ്യമായി നിങ്ങൾ തിയേറ്ററിൽ കയറുന്നു, ഒരു സീറ്റിലിരിക്കുന്നു, വെളിച്ചം ഓഫാവുന്നു, ഇരുട്ടിലാകുന്നു, നിങ്ങൾ ഒറ്റപ്പെടുന്നു. ഒറ്റപ്പെട്ട നിങ്ങൾ സിനിമ കാണുന്നത്, കാരണം അത് ഏത് കലയും സംസാരിക്കുന്ന വ്യക്തിയോടാണ്, ഒരാൾക്കൂട്ടത്തോടല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയ സന്തോഷമുണ്ട്. അവസാനിപ്പിക്കുന്നു.